നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫർ. ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. HDFC ബാങ്ക് മുന്നേറ്റം തുടരുമോ? വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ HDFC ബാങ്കിൻ്റെ ഓഹരി വില ഇന്ന് 2% ഉയർന്നു. വ്യാപാരത്തിനിടെ HDFC ബാങ്കിൻ്റെ ഓഹരി വില എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലെത്തി. ഇന്ന് 1794 രൂപ വരെയാണ് HDFC ബാങ്ക് ഉയർന്നത്. 1769.45 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. HDFC ബാങ്ക് അല്പകാലമായി തുടരുന്ന ദുർബലമായ പ്രകടനം അവസാനിപ്പിച്ചതിൻ്റെ സൂചനയാണ് ലഭിക്കുന്നത്. ഓഗസ്റ്റിൽ MSCI സ്റ്റാൻഡേർഡ് സൂചികയിലെ HDFC ബാങ്കിൻ്റെ വെയിറ്റേജ് ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ ജൂൺ ത്രൈമാസത്തിൽ HDFC ബാങ്കിലെ വിദേശ നിക്ഷേപകരുടെ ഓഹരി പങ്കാളിത്തം 55% കുറഞ്ഞു. MSCI സ്റ്റാൻഡേർഡ് സൂചികയിലെ വെയിറ്റേജ് ഉയർന്നതോടെ പാസീവ് ഫണ്ടുകളിൽ നിന്നും $400 കോടി നിക്ഷേപം HDFC ബാങ്കിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ MSCI സ്റ്റാൻഡേർഡ് സൂചികയിൽ HDFC ബാങ്കിനുള്ള വെയിറ്റേജ് 3.8%. ഇത് ഓഗസ്റ്റിൽ 7.2% നിന്നും 7.5% ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ HDFC ബാങ്കിൻ്റെ ഓഹരി വില 13% ഉയർന്നത്. അതേസമയം നിഫ്റ്റിയിലുണ്ടായ മുന്നേറ്റം 7%. സെൻസെക്സ് ആദ്യമായി 80,000 മുകളിൽ. HDFC ബാങ്ക് നടത്തിയ ശക്തമായ മുന്നേറ്റത്തിന്റെ പിൻബലത്തിൽ സെൻസെക്സ് ആദ്യമായി 80,000 മറികടന്നു. നിഫ്റ്റി ആദ്യമായി 24,300 മുകളിലേക്കും ഉയർന്നു. നിഫ്റ്റിയിൽ 10% വെയിറ്റേജ് ഉള്ള ഓഹരിയാണ് HDFC ബാങ്ക്. നിഫ്റ്റി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന നിലവാരം 24,307.25. സെൻസെക്സ് 80,074 വരെ ഉയർന്നു. സെൻസെക്സ് 545 ഉയർന്ന് 79,986. നിഫ്റ്റി 162 നേട്ടത്തോടെ 24,286 വ്യാപാരം അവസാനിപ്പിച്ചത്. 2075 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1372 ഓഹരികൾ നഷ്ടം നേരിട്ടു. 66 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ്, അദാനി പോർട്സ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക് എന്നിവയാണ് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ. TCS, ടൈറ്റൻ, റിലയൻസ്, ടാറ്റ മോട്ടോഴ്സ്, ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചിക 2% ഉയർന്നു. പവർ, ക്യാപിറ്റൽ ഗുഡ്സ്, മെറ്റൽ സൂചികകളും മുന്നേറി. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ ഏകദേശം 1% വീതം നേട്ടത്തോടെ ക്ലോസ് ചെയ്തു.